മലയോര മേഖലയിലെ പുഴകളിൽ നീർനായ ആക്രമണം വീണ്ടും രൂക്ഷമായി. ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു. ചാലിയാർ തീരത്താണ് സന്ദർശനം നടത്തിയത്. മലയോര മേഖലയിലെ പുഴകളിലാണ് നീർനായ ആക്രമണം വീണ്ടും രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം ഇരുവഴിഞ്ഞിപ്പുഴയുടെ മാളിയേക്കൽ കടവിൽ സംസ്ഥാന നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാനായി പരിശീലനം നടത്താനിറങ്ങിയ വിദ്യാർത്ഥിനിക്ക് കടിയേറ്റു. കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളുടെയും മുക്കം നഗരസഭയുടെയും അധീനതയിലുള്ള പുഴകളിൽ നീർനായയുടെ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചാലിയാർ തീരങ്ങൾ സന്ദർശിച്ചു. ചെറുവാടിക്കടവ് മുതൽ ചാലിയാർ ഇരുവഴിഞ്ഞ് സംഗമ കേന്ദ്രമായ കൂട്ടക്കടവ് വരെയുള്ള തീരങ്ങളാണ് സന്ദർശിച്ചത്. സമീപകാലത്ത് പുഴകളിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീകൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ നീർനായയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു. വെസ്റ്റ് കൊടിയത്തൂർ ഭാഗത്തായിരുന്നു കഴിഞ്ഞ ദിവസം കൂടുതൽ പേർ ആക്രമണത്തിന് ഇരയായത്. തുടർന്ന് വനംവകുപ്പിൻ്റെ ദ്രുതകർമ്മസേന സ്ഥലത്തെത്തി കെണിയും സ്ഥാപിച്ചിരുന്നു. നീർനായ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിക്കേറ്റ താഴേക്കമ്പളത്ത് അബ്ദുസലാമിൽ നിന്നും തർമ്മൽ കുട്ടൂസ കുവപ്ര കുട്ടിയസൻ കൂട്ടക്കടവത്ത് മുഹിയുദ്ദീൻ എന്നിവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഇവർ ചോദിച്ചറിഞ്ഞു. നീർനായകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ആക്രമണം നേരിട്ട സ്ഥലങ്ങൾ, ആവാസ മേഖലകൾ തുടങ്ങിയവയെക്കുറിച്ച് സമഗ്ര പഠനമാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. താമരശ്ശേരി അസിസ്റ്റന്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സത്യൻ, CWRDM സയന്റിസ്റ്റ് ഡോക്ടർ ജയസൂര്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ആവാസ വ്യവസ്ഥകൾ നശിച്ചുകൊണ്ടിരിക്കുന്നതും മത്സ്യങ്ങളുടെ കുറവുമായിരിക്കാം നീർനായയുടെ ആക്രമണം വർദ്ധിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജലത്തിൻ്റെ ഗുണനിലവാരം കുറയുന്നതും കാരണമാകാമെന്നും ഇവർ പറയുന്നു. ആക്രമണം നടത്തുന്ന നീർനായകളെ പിടിക്കുന്നതിന് നടപടിയുണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.